ഉത്തര കേരളത്തിൽ ഓണത്തിന്റെ വരവറിയിച്ച് ഓണത്താർ തെയ്യം എത്തി. ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് മഹാബലി സങ്കല്പത്തോടെയുള്ള ഓണത്താർ തെയ്യം ഗൃഹസന്ദർശനം നടത്തുന്നത്. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മണികിലക്കം കേൾപ്പിച്ച് തിരുവോണത്തിൻ്റെ വരവറിയിച്ച് ഓണത്താർ വന്നെത്തി. ചിലയിടങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയാണ് ഓണത്താർ വീടുകളിൽ എത്താറുള്ളത്. കുട്ടികളാണ് കോലമണിയുക. മണികിലുക്കി ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ചാണ് ഓണത്താർ എത്തുന്നത്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. പൂക്കളത്തിനു ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. പാട്ടിന്റെ അകമ്പടിയും ഉണ്ടാകും. മഹാബലി സങ്കല്പവുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിലേക്ക് പടി കയറി വന്നപ്പോൾ നിറദീപവുമായി വീട്ടമ്മമാർ വരവേറ്റു. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിന്റെ ഉള്ളടക്കം. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഇത് പറയപ്പെടുന്നു. വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക. കർക്കിടകത്തിലെ തെയ്യങ്ങൾ പറഞ്ഞാൽ ആടിവേടെന്നാണ് കർക്കിടക തെയ്യം. അത് ഒരു എല്ലാ കൊല്ലങ്ങളും പിന്നെ മാരിയെല്ലാം കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീടുകളും പോകുന്നതാണ് ആടിവേടൻ കർക്കിടക തെയ്യം. അതിനുശേഷം, അതായത് കാലമ്പളത്തിന് ശേഷം, അത് ചിങ്ങമാസത്തിലെ പുതിയ നാടുകളിലാണ് ഓണത്താർ വരുന്നത്. ഓണം വരുന്ന ദിവസങ്ങളിൽ നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും സങ്കല്പമുണ്ട്. എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് ഓണത്തെയ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.